ഇങ്ങനെ ഒരുപാട് നാണവിടല്ലേ. എന്റെ മുമ്പിൽ നിന്ന് ഒരാളെ നാണം വിട്ടാ ഞാനും അറിയാതിട്ടോ. ചേട്ടന്റെ പേര് ഗൂഗിൾ എന്നാണോ? എന്റെ പേര് ഗൂഗിൾ എന്നാണ്. അല്ല എന്താടാ, ഞാൻ സെർച്ച് ചെയ്യുന്ന എല്ലാം ചേട്ടനിലുണ്ട്. എന്താ സെർച്ച് ചെയ്തേ? ഞാൻ സെർച്ച് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റിയും പേഴ്സണാലിറ്റിയും എല്ലാം ഒത്തുചേർന്ന ഒരാളെ ഐ തിങ്ക് ഗൂഗിൾ ആണെന്ന് പെട്ടെന്ന് വിചാരിച്ചു പോയി. ചേട്ടനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാ വന്നേ. ഞാൻ വരുന്നതുകൊണ്ട് ഞാൻ വീട്ടിലുള്ള ഡിക്ഷണറി എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു. ബിക്കോസ് യു ആർ ആഡിങ് മീനിങ് ടു മൈ ലൈഫ്. വേറെ ആരും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. എന്തെങ്കിലും നോക്കരുത്. ചേട്ടന് സി പി ആർ കൊടുക്കാറിയോ? ചേട്ടനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും, എനിക്ക് പല്ലുവേദന വരിക. അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ അധികം ഇൻട്രസ്റ്റ് കാണിക്കരുത്, അനിയത്തിയെ പല്ലുവേദന വരുന്നു. ഞാൻ ഭയങ്കര സ്വീറ്റാ ചേട്ടാ, നമ്മൾ തമ്മിൽ ഭയങ്കര ബോണ്ടാ. നമ്മൾ തമ്മിൽ ഭയങ്കര ബോണ്ടാ. ഞാൻ പുറത്തേക്കാൻ ചേട്ടന് ബോണ്ടാ വാങ്ങിത്തരാം. ഇതൊന്നും എന്റെ വീട്ടിലറിയരുത്, വീട്ടിലറിഞ്ഞ അന്ന് എന്റെ ആണ്ട. പിന്നെന്താ പറയാ, ചേട്ടന് ലോൺ വല്ലോണ്ടോ ബാങ്കില്? ഉണ്ടോ? ഓൾറെഡി ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ എന്റെ ഇൻട്രസ്റ്റും കൂടെ കണക്കിലെടുക്കും. ചേട്ടൻ ഇനിയും എന്നെ ചൂസ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഡൗട്ട് ആണെങ്കിൽ ചേട്ടൻ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്ത് നോക്കിക്കോ. ഹെഡ് വരുവാണെങ്കിൽ ഐ വിൽ ബി യുവേഴ്സ്, ടെയിൽ വരുവാണെങ്കിൽ യു വിൽ ബി മൈൻ. ഇഷ്ടപ്പെട്ട ചോയ്സ് ചേട്ടൻ ചൂസ് ചെയ്യാലോ. സ്നേഹത്തോടെ സംസാരിക്കുന്നത് മാത്രമല്ല, ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. ചേട്ടൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യും, ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും. ഈ നമ്മള് കേരളത്തിൽ ബസ് കണ്ടക്ടർമാരൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ അത്രയും തീവ്രമായിട്ട് ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. കാരണം ബസ്സിൽ ഭയങ്കര തിരക്കാണ്, നമുക്കിപ്പോ മുന്നോട്ട് നീങ്ങാൻ ഒട്ടും സ്പേസ് ഇല്ല. നമ്മൾ സ്റ്റക്ക് ആണെങ്കിൽ അവര് പറയും ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, പക്ഷേ മുന്നോട്ട് പോകും, മുന്നോട്ട് പോകുന്നത്. ഇത്ര വലിയൊരു മോട്ടിവേഷൻ ചെയ്യാൻ കേരളത്തിൽ വേറെ ആർക്കും പറ്റില്ല. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് മോട്ടിവേഷൻ ഞാൻ വേണമെങ്കിൽ ചേട്ടന് തരും. അപ്പോ ചേട്ടൻ എന്നെ തന്നെ ചൂസ് ചെയ്യണം. ഐ ലവ് യു. എനിക്കറിയാം, ഞാനിപ്പോ വന്നപ്പോ തന്നെ ആലോചിക്കുന്നു ചേട്ടന് ഭയങ്കര ക്ഷീണം ഉണ്ടാവും. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയാവും ചേട്ടൻ ഉറങ്ങിയിട്ട്. ബിക്കോസ് കഴിഞ്ഞ 2 വീക്കായിട്ട് യു ആർ റണ്ണിങ് ത്രൂ മൈ മൈൻഡ്. ഉറങ്ങാനുള്ള സമയം തന്നിട്ടില്ല, ഒരു ക്ഷീണം ഉണ്ടാവും. എന്തായാലും എന്റെ ആ ഒരു കൈൻഡ് റിക്വസ്റ്റ് ചേട്ടൻ എടുക്കണം. ലവ് യു സോ മച്ച്. എന്നിട്ട് സ്വീറ്റ് ആയില്ല. എന്താ ജീവയ്ക്കുള്ള ഹൃദയമാണ്, ഞാൻ പറഞ്ഞു തരട്ടെ. അനീറ്റിക്ക് കൊടുക്കത്തില്ല. ഓൾറെഡി അനീറ്റയുടെ ഹാർട്ട് എനിക്ക് ഡൊണേറ്റ് ചെയ്തു. കോഫി വിത്ത് ക്രഷിലേക്ക് ഒരു പുരുഷൻ വരുന്നത് അത് ജീവിതമാണ്.